ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്, പാനിപൂരി അഥവാ ഗോൽഗപ്പ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു മെഷർമെന്റ് ഉണ്ട്. ഒരു കപ്പ് റവയ്ക്ക്, അതായത് ബോംബെ റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ബോംബെ റവയ്ക്ക് 1/4 കപ്പ്, അതായത് കാൽ കപ്പ് മൈദയാണ് ചേർക്കേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് റവ എടുക്കാം. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുക്കാൻ പോകുന്നത്. മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പം കറക്റ്റ് ആയിട്ട് വരില്ല. ഇതിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോംബെ റവയും, ബോംബെ റവ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ, അതിന്റെ കൂട്ടത്തിൽ മൈദ മാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുഴച്ച് കുഴച്ച് ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം മനസ്സിലായില്ലേ, ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രസ് ആവണം, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു തുണി ഇട്ട് കവർ ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ പാനി ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പച്ചമുളക് എടുത്തിട്ടുണ്ട്, 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 കപ്പ് പുതിനയില എടുത്തിട്ടുണ്ട്. 1 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. 4 നാരങ്ങ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആവശ്യത്തിന് ചേർക്കോ, ആദ്യം 3 ചേർത്ത് പിന്നെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത് വന്നിട്ട് ബ്ലാക്ക് സാൾട്ട് ആണ്. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഉണക്ക മാങ്ങ പൊടിച്ചത്, ആംചൂർ പൊടി എന്ന് പറയും, മാങ്ങ പൊടിച്ചതാണ്. അത് നമുക്ക് മേടിക്കാൻ കിട്ടും കടയിൽ. ഇത് സോൾട്ട്, ഇത് ജീരകം വറുത്ത് പൊടിച്ച ജീരകമാണ്. അപ്പോൾ ഇത് ഇത്രയും സാധനമാണ് നമുക്ക് പാനിപൂരിയുടെ പാനി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു കലത്തിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല തണുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം കോട്ടൻ്റെ തുണി വെച്ചിരിക്കുന്നത്. പാകത്ത് ഞാൻ വെറും വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. മംഗലം സെലക്ട് ചെയ്തത് തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഏതൊക്കെ സാധനമാണെന്ന് വെച്ചാൽ, നമ്മുടെ പുതിനയില ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം, ഇപ്പോൾ പുതിനയില മല്ലിയില ഞാൻ ഇട്ടു. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 മുറിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ അരയ്ക്കണം. അരച്ച് കഴിഞ്ഞ് ഇപ്പം നാരങ്ങയും കൂടെ ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങ ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കാം, ബാക്കി വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. പുരി കളഞ്ഞിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ കഴിക്കും.
ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മാക്സിമം ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും അതിൻ്റെ വേസ്റ്റാണ്. ഇത് നമുക്കിനി ആവശ്യമില്ല, നമുക്ക് മാറ്റി വെക്കാം. വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കലത്തിലേക്ക് ഒഴിച്ച് വെച്ച വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. കിട്ടിയ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള എന്തൊക്കെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് പുളി ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. പുളിയുടെ ഇതനുസരിച്ച് ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അംചൂർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ബ്ലാക്ക് സാൾട്ട് ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സാൾട്ടാണ്. സാൾട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുക. നമ്മൾ അധികം കട്ടിക്കല്ല, ചപ്പാത്തി ഇച്ചിരി കട്ടിയുള്ള ചപ്പാത്തിയുടെ ആ ഒരു ഇതിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. എന്നിട്ട് ഇതേപോലത്തുള്ള എന്തെങ്കിലും അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം.